ആത്മവിമർശനവും പരോക്ഷ വിമർശനവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എല്ലാത്തിലും വലിയവർ ജനങ്ങളാണ്. നിറഞ്ഞ കൂറോടും വിനയത്തോടും അവരോട് ഇടപഴകണം. വിമർശനങ്ങൾക്ക് മുന്നിൽ അസഹിഷ്ണുത കാട്ടരുത്. ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും പാർട്ടി കത്തിൽ ബിനോയ് വിശ്വം സൂചിപ്പിക്കുന്നു. വിവരങ്ങളുമായി വി വി അരുൺ. അരുണി, ഇപ്പോൾ ഇത്തരമൊരു ആത്മവിമർശനം ഒപ്പം പരോക്ഷ വിമർശനം രണ്ടുമുണ്ടാകാനുള്ള സാഹചര്യം അതെന്തായിരുന്നു? വിശദാംശങ്ങൾ. എന്തോ സി പി ഐയുടെ മുഖമാസികയായ നവയുഗത്തിൽ പ്രസിദ്ധീകരിച്ച ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള കത്തിലാണ് ബിനോയ്ത്തിന്റെ ഈ പരാമർശങ്ങൾ. തെരഞ്ഞെടുപ്പ് പരാതിയുടെ കാരണങ്ങൾ സി പി ഐയിൽ താഴെത്തട്ട് മുതൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യമാണ് ബിനോയ് വിശ്വം വിമർശനവും അതുപോലെ തന്നെ പരോക്ഷ വിമർശനം. പരോക്ഷ വിമർശനം പറയുമ്പോൾ അസഹിഷ്ണുതയൊക്കെ പറയുന്നൊക്കെ പരാമർശമുള്ളത് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ വലിയ തരത്തിൽ അത്തരം വിമർശനങ്ങൾ സി പി എമ്മിന്റെ കമ്മിറ്റികൾ പോലും മുഖ്യമന്ത്രിക്ക് അസഹിഷ്ണുത വർദ്ധിച്ചതാണ് പരാതിയുടെ കാരണങ്ങളിൽ ഒന്ന് എന്ന പരാമർശം സി പി എമ്മിന്റെ നേതൃയോഗങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ ഇത് ആ രീതിയിലുള്ളൊരു വിമർശനമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇടതുമുന്നണിയിലെ നേതാക്കൾ ലക്ഷ്യമിട്ടാണ് ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് നൽകിയ കത്തിലൂടെ അദ്ദേഹം ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അടിമുതൽ മുകൾ വരെ എല്ലാ തലങ്ങളിലും ആത്മവിമർശനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സന്നദ്ധമാകണം. യാഥാർത്ഥ്യങ്ങളെ തൊടാതെ വ്യാഖ്യാന പാഠവം കൊണ്ടോ ഉപരിപ്ലവമായ വിശകലന സാമ്പത്തികം കൊണ്ടോ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ ഇടതുപക്ഷത്തിന് മുന്നിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ഇടതുപക്ഷത്തിന് പഴയതുപോലെ ബന്ധമുണ്ടോ, അവർ ഇടതുപക്ഷത്തിനുമേ അർപ്പിച്ചും വിശ്വാസത്തിന് ഇടിവുണ്ടായത് എങ്ങനെയാണ് എന്നീ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെടുന്നു. എല്ലാത്തിനേക്കാളും വലുത് ജനങ്ങളാണ്. നിറഞ്ഞ കൂറോടും വിനയത്തോടും വേണം ഇടതുപക്ഷം ജനങ്ങളോട് ഇടപെടാനെന്ന് ബിനോയ് വിശ്വം ഓർമ്മിപ്പിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഈ മൈക്ക് ഓപ്പറേറ്ററെ ശകാരിച്ചത് ഉൾപ്പെടെ പല വിഷയങ്ങളും അസഹിഷ്ണുത എന്ന് ചൂണ്ടിക്കാട്ടി വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യം സി പി ഐ കമ്മിറ്റികളിലും അത്തരം കടുത്ത വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിൽ കൂടി വേണം ബിനോയ് വിശ്വത്തിന്റെ ഈ പരാമർശങ്ങൾ വായിച്ചെടുക്കാൻ. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി അടുത്ത മാസം 9-ാം തീയതി മുതൽ സി പി ഐയുടെ വിപുലമായ നേതൃയോഗങ്ങൾ ചേർന്നിട്ട് അപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. എന്തോ ഓക്കെ. ആത്മവിമർശനം പരോക്ഷ വിമർശനവുമായിട്ടാണ് ഇവിടെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിക്കകത്തെ കത്ത് എന്നാണെങ്കിലും അത് വരും സമയങ്ങളിൽ കൂടുതൽ ചർച്ചയ്ക്കുള്ള സാധ്യതയും തുറന്നിടുകയാണ്.